വർഗീയവാദികളുടെ വോട്ട് കോൺഗ്രസിന് വേണോ വേണ്ടയോ ഒറ്റ ചോദ്യം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഒരു കാപ്പട്യം പൊളിഞ്ഞു വീണിട്ടുണ്ട് ചേട്ടന്റെ വോട്ട് വേണോ വേണോട്ടോ ചേട്ടന്റെ വോട്ട് രാഹുലിനെട്ടോ രണ്ടാമത്തെ ഒരു കാര്യം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് ബി ജെ പി ആണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് വോട്ട് വേണോ എസ് ഓർ നോ കേട്ടില്ലേ നേരിട്ടുള്ള ചോദ്യത്തിന് അല്ല ഒന്ന് ഒന്ന് പതറിയതിനു ശേഷം പരസ്യമായിട്ട് ആ പച്ച കള്ളം വിളിച്ചു പറഞ്ഞാൽ ഷാഫിയെ ഇത്രയും കാലം വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജമാത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയ വർഗീയവാദികളുടെ വോട്ട് അത് കൈയിൽ നിന്ന് പോകുമെന്ന അവസ്ഥ എത്തി അതുകൊണ്ടാണ് പരസ്യമായിട്ട് നാട്ടുകാർക്ക് അറിയാവുന്ന വസ്തുതയെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയായ ജംഷാദിന് ഒടുവിൽ വിക്കി വിക്കി തപ്പിത്തടഞ്ഞ് ഇങ്ങനെ മറുപടി പറയേണ്ടി വന്നതും അതായത് അന്തർധാരയിലെ കൂട്ടുകച്ചവടം എന്താണെന്ന് ഈ വാക്കുകൾ തെളിയിക്കുന്നുണ്ട് എല്ലാവരുടെയും വോട്ട് വേണം അത്രേ മതേതരവാദികളാണ് പോലും ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു വർഗീയവാദിയുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല ഒരു വർഗീയവാദിയുടെ അത് ആർ എസ് എസ് ആണെങ്കിലും എസ് ഡി പി ഐ ആണെങ്കിലും ഒരു വർഗീയവാദിയുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല പുറകെ നടന്ന് പിന്തുണ നേരാൻ വന്നാൽ ഞങ്ങൾ അതിനെ തട്ടിതരിപ്പിക്കും എന്താ പാലക്കാട് സാധ്യത പറഞ്ഞേ എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചു ചോദിക്കാണ്ട് ഇപ്പൊ എൽ ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞു മറ്റേ ഞങ്ങൾക്ക് വർഗീയ കക്ഷികളുടെ വോട്ടൊന്നും വേണ്ട അതേമാതിരി അതേമാതിരി തുറന്ന് പറയാൻ ഏതെങ്കിലും നേതാക്കന്മാർ അതായത് മതത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന ഒരാളുടെയും വോട്ട് വേണ്ടാന്ന് തുറന്ന് പറയാം രാഹുൽ തുറന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഒരു വർഗീയവാദിയുടെ വോട്ട് എനിക്ക് വേണ്ടത് രാഹുൽ പറഞ്ഞു വോട്ട് വേണ്ട ജിൻഷാ ജിൻഷാൻ ആ മതത്തിന്റെ പേര് പറഞ്ഞുള്ള എസ് ഡി പി യുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ ജിൻഷാദിനു പറ്റുമോ കോൺഗ്രസിന്റെ പ്രതിനിധി രാഹുൽ മാക്കൂട്ടത്തില് ചേട്ടന്റെ വോട്ട് വേണോട്ടോ ചേട്ടന്റെ വോട്ട് രാഹുൽ നിരണം ആട്ടോ ആ രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആ ഞങ്ങളുടെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് ബി ആണ് ആ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് എസ് ഡി പി യുടെയും ജമാത്തയുടെയും വോട്ട് വേണോ സ്റ്റേറ്റ് ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം അത് ശരി ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനകത്തും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്തും ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്തും വളരെ പ്രത്യക്ഷമായി എസ് ഡി പി യുമായും ജമാത്ത് ഇസ്ലാമിയുമായി രാഷ്ട്രീയ അടിയിലുണ്ടാക്കിയ ആളുകളാണിവർ സ്വാഭാവികമായും ആ വോട്ടുകളെ തള്ളിക്കളയാൻ വേണ്ടി അവർക്ക് കഴിയില്ല ആ വോട്ട് വാങ്ങി തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പാലക്കാട് എത്തുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ കാപട്ട്യം തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വടകരയിലും ഷാഫിക്ക് വലിയ വിജയമുണ്ടാകുന്നതിന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ പരസ്യമായിട്ട് വാർത്താസമ്മേളനം നടത്തി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അന്തർധാര സജീവമാണെങ്കിലും കേരളത്തിലെ കുറച്ച് മാപ്രകളുടെ സഹായത്തോടുകൂടി മതേതരരായി നടക്കുകയാണ് ആർ എസ് എസിന്റെ തിണ്ണനിരങ്ങാം ജമാഅത്ത് ഇസ്ലാമിയുടെയും മൗദൂദികളുടെയും മൂട് താങ്ങി നടക്കാം അവരെക്കൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വർഗീയമായിട്ട് വോട്ട് ചെയ്യിക്കാം എന്നതിന് ശേഷം പുറത്തിറങ്ങി മതേതരരാകുക എത്ര മനോഹരം രാഹുൽ മാങ്കൂട്ടം എന്ന പേര് മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ആർഷോ പറഞ്ഞതുപോലെ വേണ്ട എന്ന് ശക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈയിൽ നിന്ന് പോയാലോ അതുകൊണ്ട് മതേതരന്മാർ ഒന്ന് ചവിട്ടി അതിനുശേഷമാണ് നഗ്നമായ ഈ സത്യം പറയേണ്ടി വന്നതും അല്ലെങ്കിൽ അരുൺകുമാറിന്റെ ചോദ്യത്തിലൂടെ പറയിപ്പിച്ചതും എന്തായാലും ഇതാണ് അന്ധർധാര ഇത് മാത്രമാണ് അന്ധർധാര വർഗീയത വിളമ്പുന്ന ആർ എസ് എസിനെയും എസ് ഡി പി ഐ ജമാത്ത് ഇസ്ലാമി തുടങ്ങിയവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത്തരം വോട്ട് വേണ്ട എന്ന് അവർക്ക് പറയാനുള്ള തണ്ടുറപ്പ് ഇല്ല എന്ന് ഈ ഒരു ഒറ്റ പ്രതികരണം തെളിയിക്കുന്നുണ്ട്